இஸ்லாத்தை தழுவி 1.5 வருடங்களில் ஹாஃபிலான ஃபெபின் ராபின்சன். கொல்லம் மாவட்டத்தில் 3 வருடங்களுக்கு முன்பு தந்தை இஸ்லாத்தை தழுவிய பொழுது தாயும் 2 ஆண் மக்களும் விருப்பமின்றி தங்கள் பழைய வாழ்வியலையே கடைபிடித்தனர். மனைவிக்கும் பிள்ளைகளுக்கும் எவ்வளவோ அழைப்பு விடுத்தும் அவர்கள் ஞாயிற்றுக்கிழமை சர்ச்சுக்கு சென்று வருவதை வழக்கப்படுத்தி கொண்டதனால் கணவர் முஸ்லிமாகவும் மனைவி பிள்ளைகள் கிறிஸ்தவர்களாகவும் தங்களின் வழிபாடுகளை தொடர்ந்து வந்தனர். தந்தைக்கு யூடியூபில் மார்க்க சொற்பொழிவுகளை கேட்கும் பழக்கம் உண்டு. அடிக்கடி மனைவிக்கும் ஃபார்வர்ட் செய்து விடுவதும் உண்டு. அப்படித்தான் ஒருமுறை கேரளாவின் பிரபலமான மௌலவி கபீர் பாகவியின் சூரா மரியம் விரிவுரை யூடியூபில் கேட்கும் வாய்ப்பு அந்த பெண்மணிக்கு அமைந்தது. இயேசு கிறிஸ்துவின் தாய் கன்னிமேரி குறித்து அல் குரான் கூறும் கருத்துக்களை திரும்ப திரும்ப கேட்க அவருக்குள் ஒரு மாற்றம் ஏற்பட்டு தனது 2 மகன்களுடன் இஸ்லாத்தை தழுவினார். ஆரம்பத்தில் ஒரு இமாமை வீட்டுக்கு வரவழைத்து தனது மகன்களுக்கு அரபி ஆரம்ப பாடங்கள் கற்பித்த அந்த தாய் ஒரு மகனை குரானை மனநம் செய்யும் ஹாஃபில் ஆக்கிட நியத்து வைத்து கொல்லம் ஆயூரில் உலக கல்வியுடன் மார்க்க கல்வியும் வழங்கும் ஹம்தான் ஃபவுண்டேஷன் கீழ் இயங்கும் ஹம்தான் ஸ்கூல் ஆஃப் குரானை ஹிஃப்லு பிரிவில் கொண்டு சேர்த்தார். இறைவனின் அளப்பெரும் கருணையால் வெறும் 1.5 ஆண்டுகளில் முழு குரானையும் மனனம் செய்து 18/2/2021 நடைபெற்ற பட்டமளிப்பு நிகழ்வில் ஃபெபின் ராபின்சன் பெயரை அழைத்த பொழுது அரங்கமே ஆனந்த கண்ணீரில் நனைந்தது. தனது பழைய பெயரை மாற்றாமல் ஹாஃபில் ஃபெபின் ராபின்சன் எனும் பெயரிலேயே தொடர வேண்டுமென இந்த காணொளியில் பேசும் ஹம்தான் ஸ்கூல் ஆஃப் குரான் ஸ்தாபகர் மௌலவி கபீர் பாகவி தனது விருப்பத்தை தெரிவித்தார். காரணம், இந்த ஹாஃபிலின் பெயரை கேட்பவர்களுக்கு இவரின் வாழ்க்கை ஒரு உத்வேகமாக அமையும் என அவர் கூறினார். ஹாஃபில் ஃபெபின் ராபின்சன் ஒரு கிறிஸ்தியன் சமூகத்தில் ஜீவிச்சாளான். ஏதாண்டு 2-3 வருஷங்களுக்கு முன்பு ஃபெபின்ட உம்ம கிறிஸ்தியனான, ஃபெபின்ட உப்ப முஸ்லிமான. அவ ரெண்டுபேரும் நம்ம விவாகம் நடந்தும் மக்களாயி. പക്ഷേ ഫെബിന്റെ ഉമ്മ തന്റെ മക്കളെ ക്രിസ്ത്യാനിയായി തന്നെ വളർത്തി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പള്ളിയിൽ കുർബാനയും അതോടൊപ്പം എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായൊരു വിശ്വാസിയായി തന്നെ ജീവിച്ചു. ഒരിക്കൽ വളരെ അവിചാരിതമായൊരു ക്രിസ്മസ് ദിവസത്തിൽ കന്യാമറിയത്തെക്കുറിച്ചുള്ള പ്രസംഗം കേൾക്കാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അവിചാരിതമായി ഈ പാവപ്പെട്ടവരൊരു പ്രസംഗം യൂട്യൂബിൽ കയറി വന്നു. ഹിദായത്ത് അങ്ങനെയാണ്, വഴി പെട്ടെന്ന് അള്ളാഹു തുറക്കും. സൂറത്ത് മറിയമിൽ വധുക്കുറുപ്പിൽ കിതാബി മറിയം എന്ന ആയത്തിൽ ഞാൻ നടത്തിയ 24 മിനിറ്റ് വരുന്ന പ്രസംഗമുണ്ട്. ആ കേട്ടപ്പോഴാണ് ഫെബിന്റെ ഉമ്മ പിറ്റേ ദിവസം പള്ളിയിൽ പോയപ്പോ അച്ഛനോട് പറഞ്ഞത്, അച്ഛോ, ഞാൻ ഇന്നലെ ഉസ്താദിന്റെ പ്രസംഗം കേട്ടു. കന്യാമറിയത്തെ കുറിച്ചുള്ള ഖുർആന്റെ വിവരണം എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. ചിലപ്പോ അടുത്ത കുർബാനയ്ക്ക് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുകയും പിറ്റേ ദിവസം അവരും അവരുടെ മക്കളും മുസ്ലിമാവുകയും ചെയ്തു. മുസ്ലിം ആയതിനു ശേഷം നമ്മളൊക്കെ നാണിപ്പിച്ചവരിൽ ആ സ്ത്രീ അതേവരെ ബൈബിള് പഠിച്ചിരുന്ന തന്റെ മക്കളെ അടുത്തുള്ള പള്ളിയിലെ ഉസ്താദിനെ വീട്ടിൽ വിളിച്ചു വരുത്തി അവരെ പിന്നെ അറബി അക്ഷരം പഠിപ്പിച്ചു, ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു. 1 വർഷം കൊണ്ട് ആ കുട്ടികളെ അത് പഠിപ്പിച്ചിട്ട് ഹംദാനിൽ ഇന്റർവ്യൂ നടക്കുമ്പോൾ ആ കുട്ടിയെ കൊണ്ടുവന്ന് ഇവിടുത്തെ എൻട്രൻസ് എക്സാമിനിരുത്തി. അന്നത്തെ പരീക്ഷയിൽ ഏറ്റവും ടോപ്പ് മാർക്കിൽ എൻട്രൻസ് എക്സാം പാസ്സായ ആളാണ് ഫെബിൻ റോബിൻസൺ. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ഫെബിൻ റോബിൻസൺ ഇവിടെ വന്നു, പേര് കണ്ടപ്പോ അത്ഭുതം ഉണ്ടായി. എന്നിട്ട് ഞാൻ അതിന്റെ പുറകെ പോയില്ല, കാരണം പുതിയ ആളുകളൊക്കെ ഇങ്ങനെ പേര് വെക്കാറുണ്ട്. 1 വർഷത്തിനു ശേഷം ഞാനിങ്ങനെ അസർ കഴിഞ്ഞ് ആ വഴിയിൽ ഇറങ്ങുമ്പോ ഫെബിൻ റോബിൻസന്റെ ഉമ്മ എന്റെ അടുക്കൽ ഓടി വന്നിട്ട്, ഉസ്താദ് എന്നെ അറിയോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല, ഞാൻ ഇവിടെ വരുന്ന രക്ഷകർത്താക്കളുമായിട്ട് അങ്ങനെ മിങ്കിളാവാറില്ല. അപ്പൊ ഉസ്താദ് റിയാദിൽ ഒരിക്കൽ പ്രസംഗത്തിൽ വന്നപ്പോ എന്റെ ഭർത്താവിനെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഉണ്ടാവാൻ മറന്നുപോയി, എന്താ വിശേഷം? അപ്പൊ അവരാണ് എന്നോട് പറഞ്ഞത്, ഉസ്താദെ ഈ സംഭവം എന്നോട് പറയുന്ന അവരാണ്. അൽഹംദുലില്ല, 1.5 വർഷം കൊണ്ട് ഫെബിൻ റോബിൻസന് ഹാഫുള്ളായി. ഇന്ന് മുസ്ലിമായി 1 വർഷത്തിന്റെ ഇടയിൽ ഖുർആൻ നോക്കിയതാ പഠിപ്പിച്ച ഉമ്മ വാപ്പാദിന് പൂർണ്ണ സപ്പോർട്ട് നൽകി. അവർ രണ്ടുപേരും കൂടി പിന്നീട് ഖുർആൻ നോക്കിയതാ പഠിച്ചു. 2 വർഷം കൊണ്ട് എല്ലാം പഠിച്ചിട്ട് ഇവിടെ വന്നു, 1.5 വർഷം കൊണ്ട് ഹാഫുദുമായി. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മെ സംബന്ധിച്ചാൽ ഏറ്റവും വലിയ അഭിമാനമാണ്. ഞാനിപ്പോ ഇത് പറയാൻ കാരണം, ഇത് റമദാനിൽ ലോക്ക്ഡൌണിലാണ് ഫെബിൻ റോബിൻസൺ ഹാഫുദാവുന്നത്. ഞാനന്ന് എന്റെ തൈസീർ ക്ലാസ്സിൽ പറഞ്ഞപ്പോ എല്ലാവരും ആവശ്യപ്പെട്ട ഒന്നാണ്
ഫെബിൻ റോബിൻസനെ, ഹാഫിൽ ഫെബിൻ റോബിൻസനെ ഒന്ന് കാണണം, ഒന്ന് കാണിച്ചു തരുവാണ്, കാണിച്ചു തരികയാണ് ഇൻഷാല്ല. 16-ാമത്തെ ഹാഫിൽ ഫെബിൻ റോബിൻസനാണ്. മാതാപിതാക്കൾക്ക് അള്ളാഹു ഏറ്റവും നല്ല മക്കളാക്കി കൊടുക്കട്ടെ, അവരെ കുടുംബത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, ജീവിതത്തിൽ അള്ളാഹു ഏറ്റവും വലിയ സ്വത്തായി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3.5 വർഷം മുമ്പ് ഹംദാൻ ഫൗണ്ടേഷന് തറക്കല്ലിടുമ്പോ ഇത്രയും വലിയ ഒരു ദൗത്യത്തിന് അള്ളാഹു ഞങ്ങളെ കാരണക്കാരാക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇൻഷാല്ലാ കറക്റ്റ് സമയത്ത് തൊടിയൂർ ഉസ്താദ് എത്തി. അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാരും എന്നോട് ചോദിച്ച, ഈ ചാനലിൽ 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫേസ്ബുക്കിലും 3.5 ലക്ഷത്തോളം, 2.5 ലക്ഷത്തോളം, 2.75 ലക്ഷത്തോളം, എല്ലാവരും ഒരേ സമയത്ത് ചോദിച്ചാണ്. ഞാൻ പറഞ്ഞു പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം ഇൻഷാല്ലാ. ഹാഫിൽ ഫെബിൻ റോബിൻസൺ ഹിഫിൽ പൂർത്തീകരിക്കാൻ വേണ്ടി സദസ്സിലേക്ക് ക്ഷണിക്കും. അല്ലാഹു അക്ബർ. അപ്പൊ എല്ലാരും ഹാഫിളായപ്പോ എന്നോട് പറഞ്ഞു ഇനി ഫെബിൻ റോബിൻസന്റെ പേര് മാറ്റണോ. ഞാനൊന്ന് പേര് മാറ്റേണ്ട, ഹാഫിൾ ഫെബിൻ റോബിൻസൺ തന്നെ ആവണം. കേൾക്കുന്നവരെല്ലാം ചോദിക്കണം എന്തുകൊണ്ടെന്ന്. ഇതൊരു ഇൻസ്പിറേഷൻ ആവണം. അള്ളാഹു നമ്മളെ ഒക്കെ ഖുർആൻ അള്ളാഹു നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا قبلك من المرسلين إلا إنهم إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا صدق الله العظيم. السلام عليكم ورحمة الله.